എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ മോർണിംഗ് വ്ലോഗ് കണ്ടോ. അപ്പോൾ രാവിലെ ഉമ്മമാർക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ ഓടിപ്പാഞ്ഞു വന്നേക്കാണ്. എന്തിനാന്ന് വെച്ചാൽ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീടിൻ്റെ അത് കൊണ്ടുപോയിക്കാൻ വീടൊന്നും പൊളിക്കായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയിൽ മേളിലായി ഉമ്മമാരെ വീട്ടിലേക്ക് കയറ്റിയിട്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആദ്യത്തെ സെറ്റിൽ കൊണ്ടുവന്ന ഒരു പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടല്ലോ മൂന്ന് പേരിലും, അതിൽ രണ്ടുപേരെ അടുപ്പിച്ച് ദിവസങ്ങളായിട്ട് ഡെഡായി പോയി. അപ്പോൾ എനിക്ക് പേടിയായി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇവർക്ക് സ്പ്രെഡ് ആവുമല്ലോ. അത് ഓർത്തിട്ട് ഇവരെ ഇറക്കിയിട്ടുണ്ടായില്ല കേട്ടോ, പേടിച്ചിട്ടാണ് ഇറക്കാത്തതും. അപ്പോൾ അതുങ്ങളാണ് ഇവിടെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവന്മാർക്ക് ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുക്കാൻ വേണ്ടി മേളിലേക്ക് വന്നാണ്. അപ്പോൾ മേളിൽ ടെറസിൻ്റെ മേളിൽ നടക്കുന്ന ടീംസാണ് കേട്ടോ. രാത്രി അവരെ ഞാൻ കൂട്ടിലാക്കും, പകലൊക്കെ ഇങ്ങനെ ടെറസിൻ്റെ മേളിൽ നടന്നോളും. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ ഓടി വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുക്കണം. ക്യാറ്റ് ഫുഡാണ് ഞാൻ ബബുലൂട്ടൻ്റെ കേജിൻ്റെ മേളിൽ വെച്ചതും. രാത്രി ഏറ്റവും അവസാനം ഫുഡ് കൊടുത്തത് ബബുലൂട്ടനായിരുന്നു. അപ്പോൾ ബബുലൂട്ടൻ്റെ കേജിൻ്റെ മേളിലായിരുന്നു ക്യാറ്റ് ഫുഡ് ഇരുന്നതും. ആദ്യത്തെ പങ്ക് നമ്മുടെ അപ്പൂസിനും കൂട്ടുകാർക്കും ആണ്ടോ കൊടുത്തതും. അവന്മാരാണ് എൻ്റെ കാലിൽ കയറുന്ന ചുറ്റേണം. അതിൽ അപ്പൂസ് മാത്രമേ ക്യാറ്റ് ഫുഡ് കഴിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മീനാണ് ഇഷ്ടം, ഇതേപോലെ ക്യാറ്റ് ഫുഡൊന്നും ഇഷ്ടമല്ല. പൊടിച്ചെടുത്ത പിന്നീടും തിന്നുവട്ടം. അപ്പോൾ രണ്ടാമത്തെ പങ്ക് നമ്മുടെ ബബുലൂട്ടന്. ഇതെന്താ ബബുലൂട്ടൻ്റെ ഇച്ചിരി എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അവനാണ് ഈ തണുത്ത് കഴിഞ്ഞാൽ തിന്നൂല, വെറുതെ അങ്ങോട്ട് വേസ്റ്റാക്കി കളയും. ആ ചൂടോടെ മാത്രമേ തിന്നുള്ളൂ കേട്ടോ. കറം മുറ കടിച്ച് തിന്നാൻ പറ്റണം. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് തിന്ന് കഴിയുമ്പോൾ അടുത്തിട്ട് കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് പപ്പൂസിനും പിള്ളേർക്കും ഇട്ട് കൊടുക്കാം. പപ്പൂസും പിള്ളേരും ആണ് അക്ഷമരായിട്ട് കാത്തിക്കേണ്ട. പപ്പൂസ് ആണെങ്കിൽ ഡോർമേറ്റൊക്കെ വലിയ ഏറുന്നുണ്ട്, വേഗം ഇങ്ങോട്ട് തുറക്ക്. ഫുഡിന് വേണ്ടിയിട്ടാണ് ആരും തെറ്റിയിരിക്കേണ്ട, പുറത്തേക്ക് ഓടാൻ വേണ്ടിയിട്ടാണ്. പപ്പൂസിനെ ഇറക്കിക്കൊണ്ടിരുന്നാണ്. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവൾക്ക് പെട്ടെന്ന് പിടിക്കും എന്നോർത്തിട്ടാണ് അവളെയും വിടാത്തത്. അല്ലെങ്കിൽ അവളെ വിടുക കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വിടും. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടും. ആ ഒരു ബോക്സ് വെച്ച് അങ്ങനെ തടയിട്ട് പിടിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കയറുന്ന ഗ്യാപ്പിൽ കൂടം സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല, അതിൽ കൂടെ ഓരോന്ന് ഇറങ്ങി ഓടിപ്പോട്ടം. എട്ടിൻ്റെ പണിയാവും. ഇവന്മാരൊക്കെ മേച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇതല്ലെങ്കിൽ അപ്പുറത്തെ ട്രിക്ക് കാര്യങ്ങളൊക്കെ കാണിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവന്മാർ മനസ്സിനായിട്ട് വട്ടം കളിപ്പിക്കും. പപ്പൂസാണെങ്കിൽ എന്നെ കണ്ടിട്ടാണ് കരയേണ്ടത്. പപ്പൂസിൻ്റെ ഡെലിവറി എടുക്കാറായിട്ടുണ്ട്. അതാണ് ഇത്രയും പുന്നാരം. അവൾക്കാണെങ്കിൽ ആ സമയത്തേക്ക് അസ്വസ്ഥതയും പേടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവള് ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആ മറ്റേ കുഞ്ഞിനെ ബാലൻസ് വന്നൊരു കുഞ്ഞുണ്ടല്ലോ, അതിനെ ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു അതിന് ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനായിട്ട് നോക്കാമെന്നല്ല പറഞ്ഞതും. അഡോപ്ഷന് വയ്ക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഈ സിറ്റുവേഷനിൽ ആരും അഡോപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇപ്പം എനിക്ക് പപ്പൂസാണ് മുഖ്യം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, അവളെ ഡെലിവറി ആയിട്ടുണ്ട്. കുഞ്ഞുമണി പോയാലും ഇവളും പോയി കളയും. ഇവളെ കേജിലിടാൻ പറ്റില്ല. ആ ഒരു സമയത്ത് അവൾക്ക് എന്നെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആ ഒരു കുഞ്ഞിനെ അവർ കൊണ്ടുപോകും. അപ്പോൾ അമ്മക്കും മക്കൾക്കും ഫുഡ് ഇട്ട് കൊടുത്തു. ബണ്ണിക്കൂട്ടനാണ് ഇതിലൊന്നും പെടാതെ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. ബണ്ണിക്കൂട്ടൻ്റെ ക്യാരക്ടറൊക്കെ ആകെ മാറിപ്പോയെന്ന് തന്നെ പറയാം കേട്ടോ. ആരായിട്ടും അങ്ങനെ കൂട്ട് കാര്യങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്ക് മാറിപ്പോയിരിക്കുക. ചില നേരത്ത് ഇങ്ങനെ വലിയ കണ്ടം പൂച്ചേനെ പോലെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കോട്ടം. റൂബിക്കുട്ടിക്കാണ് ഇതുവരെ ഹീറ്റിൻ ടെൻഡൻസി കണ്ടിട്ടില്ല. ചിലർ പറയുന്നുണ്ട് ഹീറ്റിൻ ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല, അല്ലാതെ തന്നെ ബ്രീഡായി പോകുന്നു. അപ്പോൾ നമ്മൾ ജയൻകൂട്ടം പോയപ്പോൾ തന്നെ ഇവൻ അങ്ങോട്ടേക്ക് മാറ്റായിരുന്നാട്ടം. അപ്പോൾ അത് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മറ്റേ ഒരു ക്യാറ്റ് വന്നതും. അസുഖമുള്ള കുഞ്ഞുങ്ങളൊന്നല്ലോ. അപ്പോൾ അതുങ്ങൾ ഡെഡായി പോകാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒട്ടും പേടിച്ചിട്ടാണെങ്കിലും മാറ്റി പോലും കെട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. ഇവിടെ കേജൊക്കെ എന്ന് പറയുമ്പോൾ ആകെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. മേളിൽ വെച്ചിരുന്ന പലക്കെ കുന്തി താഴേക്ക് ഇട്ടുണ്ട്. സ്ക്രാച്ച് ഉണ്ടാവർ തള്ളി താഴെ ഇടാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അത് വല്ല കമ്പി വെച്ച് കെട്ടി വെക്കണം. ആ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ബണ്ണിക്കൂട്ടനാണ് ഒറ്റയ്ക്ക് പോയി മാറിയിരിക്കണം. അമ്മയും മക്കളും കൂടി ഫുഡ് അടിക്കണം കേട്ടോ. ബണ്ണിക്കൂട്ടന് പണ്ടത്തെ ബണ്ണിക്കൂട്ടനെ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര ഗൗരവക്കാരനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടം പൂച്ച കരയണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ഹീറ്റായിട്ടുണ്ട് തോന്നുന്നു, അറിയില്ല. ഇതിനകം ഇവർ ബ്രീഡായിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാവണ്ടം. കാരണം ബ്രദറും സിസ്റ്ററും ആണല്ലോ, എന്തെങ്കിലും ഡിഫക്റ്റ് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ എത്രയും വേഗം ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കേജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ ബണ്ണിക്കൂട്ടനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആക്കാനായിട്ട് കേട്ടോ. ബണ്ണിക്കൂട്ടനെ ഒറ്റക്കാക്കില്ല, അവനൊരു കൂട്ടുകാരീനെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബണ്ണിക്കൂട്ടനെ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണം. പപ്പൂസിനെ സേഫായിട്ട് വീടിൻ്റെ അകത്തേക്ക് ആക്കണം. ഡെലിവറി സമയമൊക്കെ ആയിട്ടുണ്ട്. പൂച്ചക്കൂട്ടന്മാരെ കേജിയിൽ ഞാൻ കയറി നിൽക്കുന്നു കണ്ടിട്ടാണെങ്കിൽ അപ്പൂസും കൂട്ടുകാണി ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അവിടെ കയറി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങി വാ, ഞങ്ങൾക്ക് വേറെ ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താന്നും പറഞ്ഞ് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അപ്പൂസിനാണ് ക്യാറ്റ് ഫുഡ് ജീവനാണ്. അപ്പോൾ ഇവന്മാരെ കേജിൻ്റെ മുമ്പിൽ അപ്പൂസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പൂസിനാണെങ്കിൽ കൊടുത്ത് ശീലിപ്പിക്കുന്നില്ല, എന്നാലും കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും കേട്ടോ. ടെഡ്ഡിക്കൂട്ടനാണെങ്കിൽ അപ്പൂസിനെ കണ്ടപ്പോഴാണെങ്കിൽ കൊതി മൂത്തു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മണിക്കൂട്ടീനെ പിടിച്ച് പഞ്ഞിക്കിട്ടാണല്ലോ. അതേപോലെ നമ്മുടെ അപ്പൂസിനെ അടുത്തൊന്നും പഞ്ഞിക്കിടാനൊക്കെ ആഗ്രഹം ഇല്ലാതില്ല എന്ന് തോന്നുന്നുണ്ടോ. ആശാനാണെങ്കിൽ കൊതിയോടെ വന്ന് നോക്കിക്കുന്നുണ്ട്. സ്കൂബിക്കുട്ടിക്കാണെങ്കിൽ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, നമ്മളെയും വായി നോക്കി നിൽക്കാനുണ്ട്. സ്കൂബിക്കുട്ടിക്ക് കൂടുതലിഷ്ടം. ഇവിടെ പപ്പൂസാണെങ്കിൽ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ
കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു ബോക്സിൻ്റെ അകത്ത് കയറി ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മുടെ റൂബിക്കുട്ടിയാണ് അകത്തേക്ക് കയറ്റിയതിനൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. ഇവിടെ പപ്പൂസാണ് തകൃതിയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കേണ്ട. പപ്പൂസിനാണ് ഫുഡ് അടി കഴിഞ്ഞ് ഒരു കുളി നിർബന്ധമാണ്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് നക്കി തുടച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഒരു കാന്താരിപ്പെണ്ണാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നും പുന്നാരം കാട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്കൂബിക്കുട്ടിയാണ്. കുറച്ച് പേര് ഇവളെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവളെ നമ്മൾ കൊടുക്കത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ നമ്മുടെ പപ്പൂസിൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ നമ്മൾ ടെഡ്ഡിക്കുട്ടനെ കൊടുത്താലോ എന്നൊന്ന് ആലോചിച്ചാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ മേൽക്കാറ്റാണല്ലോ വലുതായിക്കഴിഞ്ഞാൽ അതിന് ഒറ്റയ്ക്ക് ഒരു കേജിൻ്റെ അത് കിടക്കണ്ടേ. അപ്പോൾ അവനങ്ങോട്ട് കൊടുത്താലോ എന്ന് ആലോചിച്ചെങ്കിലും പിരിയാനുള്ള സങ്കടം കാരണം കൊടുക്കാൻ ഞാണ്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമുക്കാണെങ്കിൽ കൊടുക്കാനുള്ള മനസ്സ് വന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന അത്രയും കാലത്തോളം ഞങ്ങൾ ഇവരെ നോക്കുന്നതായിരിക്കുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഇവർ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഇവരെ നമ്മുടെയൊപ്പം തന്നെ കൂട്ടും കേട്ടോ. എൻ്റെ പപ്പൂസും പപ്പൂസിൻ്റെ മക്കളും സുഖമായിട്ട് ഞങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവണമെന്നാണ് കേട്ടോ ആഗ്രഹം. അവന്മാരാണ് ഈ അപ്പുറത്ത് നിന്നും ഇവന്മാരാണ് ഇപ്പുറത്ത് നിന്നും വായി നോക്കിയാണ് കേട്ടോ. ടെഡ്ഡിക്കുട്ടനാണ് വളരെ പ്രതീക്ഷയോട് നോക്കിയിരിക്കുന്നത്. പുറത്തിരിക്കുക മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇങ്ങോട്ടേക്ക് കിട്ടിയിരുന്നെങ്കിലും കുറച്ചുനേരം പിടിച്ച് അമ്മാനാടായിരുന്നെന്ന് ഓർത്താൻ തോന്നിട്ടും. അവനാണ് ഈ സൈക്കോഭ്രാന്തനാണ് കേട്ടോ. അവൻ്റെ കയ്യിലെ കാര്യങ്ങളിൽ ഒരാളെ കിട്ടിക്കാനേ തീർന്ന് പിന്നീട് അപ്പൂസിനെ കിട്ടിക്കാൻ അപ്പൂസിന് പിന്നീട് പിടിച്ചിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ടെഡ്ഡിക്കുട്ടൻ വായി നോക്കിക്കുന്നതിനകത്തേക്കും ബണ്ണിക്കുട്ടം വന്നേക്കാണ്. എന്താണ് പിള്ളേർ ഇവിടെ പരിപാടി എന്നും പറഞ്ഞിട്ടും ബണ്ണിക്കുട്ടൻ്റെ കഴുത്തിലെ ഹെയർ പോയിക്കണുണ്ടാവും. അത്രയും ഹെയർ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടുത്തെ ക്യാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാലുണ്ടല്ലോ, ഹെയർ ലോസായി കഴിഞ്ഞാൽ തന്നെത്താനെ നമ്മൾ മെഡിസിൻ ഒന്നും കൊടുക്കാതെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മെഡിസിൻ കാര്യങ്ങൾ കൊടുത്തുള്ള ചിലപ്പോൾ നമ്മൾ ചാള കൊടുക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അത് ഫിഷ് ഓയിൽ കാര്യങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ ഈ പറഞ്ഞ ചാളയിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാരണം തന്നെ ഞാനീ പറഞ്ഞോണം മെഡിസിൻ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കഴുത്തിൻ്റെ ചുറ്റുനിന്ന് മാത്രമേ പോയിട്ടുള്ളൂ. റൂബിക്കുട്ടിയുടെ വാലുമേന്ന് ദേഹത്തുനിന്നും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോമ്പ് ചെയ്ത് കൊടുത്താലും ഈ പറഞ്ഞോണം അവരുടെ ശരീരത്തിലേക്ക് ഹെയർ പോകുന്നുണ്ടും. ഇടയ്ക്ക് അവിടെ ഇവിടേക്ക് ഇട്ട് കൊക്കി ഇറങ്ങാൻ കേട്ടോ ഇടയ്ക്കിടക്കും. അവന്മാരങ്ങനെ പുറത്തേക്കാണ്ട് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. സങ്കടം തോന്നിയ അതൊക്കെ ഇരിക്കുക ടെഡ്ഡിക്കുട്ടൻ തന്നെ അവന്മാരുടെ അടുത്ത് പഞ്ഞിക്കിടും കേട്ടോ. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ അന്വേഷിച്ച് പോയെങ്കിൽ ടെഡ്ഡിക്കുട്ടനെ അവരെ വിട്ട് പോകാനൊട്ടും മനസ്സില്ല. അവിടെ തന്നെ തപസ്സിരിക്കുന്ന ഒരു കണക്ക് ഞാൻ അവനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാനും പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവന്മാർക്ക് മീൻ കിട്ടണം. മീൻ കിട്ടിയാലേ ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. മീൻകാരാണ് ഇവന്മാരൊക്കെ. ചോറ് കഴിക്കാനും ഭയങ്കര മടിയാണ്. ക്യാറ്റ് ഫുഡും കഴിക്കത്തില്ല. കുഞ്ഞന്മാരാണല്ലോ. മീൻ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇവന്മാർക്ക് മീൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. ഞാനങ്ങനെ താഴേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇവന്മാരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവരല്ലാത്തപ്പോഴേക്ക് മേളിലായിരിക്കുന്നത് ഇടയ്ക്കിടക്ക് നമ്മൾ ആരെങ്കിലും കണ്ടാൽ മാത്രമേ താഴേക്ക് ഇറങ്ങി വരുള്ളൂ. പിന്നെ ഇവരുടെ സേഫ്റ്റിക്കും അത് നല്ലതും. ഇവിടെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമണിയുടെ വില്ലത്തി ഉണ്ടല്ലോ വെളുത്ത സുന്ദരി, അവളാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ വരെ ഉപദ്രവിക്കാൻ വരും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് സേഫായിട്ടുള്ള മേളിൽ തന്നെയാണ്ട് ഇവർ പിന്നെ അഡോപ്റ്റ് ആയിട്ടുണ്ട്. ആ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞിനെ ഇക്കാക്കാടെ വീട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ അതിനെ എൻ്റെ വീട്ടിലേക്കും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ സമാധാനമായി. ഇവർക്കൊരു കുടുംബമായി. പിന്നെ അപ്പൂസിന് മാത്രമാണ് ആർക്കും വേണ്ടാത്തതും. അപ്പോൾ അപ്പൂസാണ് ഇവിടെ നടന്നോട്ടെ. മേൽക്കാറ്റാണല്ലോ. ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് അവൻ അവൻ്റെ ലൈഫ് തേടി പോകും നമ്മുടെ കുഞ്ഞുമണീനെ പോലും. അപ്പോൾ അതുവരെ അവനിവിടെ നടന്നോട്ടെ. അവന് ഫുഡ് കാര്യങ്ങൾ കൊടുക്കാമെന്നാണ് ഓർത്തിരിക്കുന്നതും. അവനാണ് പിന്നെ അങ്ങനെ അകത്തേക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. പുറത്തൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഇവരുടെ കൂടെ നടക്കണുണ്ടായിരിക്കുള്ളൂ. ആ ഇരിക്കുന്ന ചൂലും ഉണ്ടെങ്കിലും അതാണീ ഞാൻ അവിടെ ചാരി വെച്ച ചൂലാണ് ഈ അപ്പൂസാണ് ഉരുട്ടി താഴെയിട്ടതും. ശബ്ദം കേട്ട് വന്നു നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു കലാപരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ആ ദുരട്ടി താഴ്ത്ത് അനിയനും അനിയത്തിക്കും കളിക്കായിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ആ യെല്ലോ കളർ ഫീമെയിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിലാണ് കേട്ടോ. അവരവിടെ അങ്ങനെ തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മണിക്കുട്ടിയുടെ എൻട്രി വന്നതും. മണിക്കുട്ടിയാണ് ഒരു മായമില്ലാത്ത രീതിയിലാണ് അതുങ്ങളെ പിടിച്ച് കടിച്ച് കീറുന്നത് കേട്ടോ. നമ്മുടെ ടെഡ്ഡിക്കുട്ടൻ്റെ എങ്ങനെയാണ് മണിക്കുട്ടീനടുത്ത് പഞ്ഞിക്കിട്ടതും അതേപോലെ ഉണ്ടാവും മണിക്കുട്ടി ആ കുഞ്ഞുങ്ങളെ അടുത്ത് പഞ്ഞിക്കിറന്നതും. ഇടയ്ക്കിടക്ക് ഞാൻ അതുങ്ങളുടെ കരച്ചിലായിട്ട് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ എന്നാൽ ഇവൾ അതുങ്ങളെ അടുത്ത് കടിച്ച് പറിക്കണമായിരിക്കുള്ളൂ കേട്ടോ കാണുന്നതും. കുഞ്ഞി പീക്രാജികൾക്കാണ് ഈ മണിക്കുട്ടീനെ കാണണേ പേടിയാണ് കേട്ടോ. മണിക്കുട്ടി കണ്ട അതിനതേ ഈ പറഞ്ഞോണം ഇഞ്ചപ്പരി വാക്കല്ലാണ്ട പരിപാടി ടെഡ്ഡിക്കുട്ടൻ്റെ കയ്യിലേക്ക് മണിക്കുട്ടീനെ ഇട്ട് കൊടുക്കണം. ഇതേപോലെ മണിക്കുട്ടീനെയും പിടിച്ച് ഇഞ്ചപ്പരി വാക്കും കേട്ടോ. അവനാണെങ്കിൽ പേടിച്ച് ഒരു കണക്കി രക്ഷപ്പെട്ടു പോവുകയാണ്. ഞാനും മണിക്കുട്ടീനെ ഒന്ന് തടഞ്ഞു പിടിച്ചു കേട്ടോ. എണീച്ച് നടക്കാൻ പോലും അതിന് ജീവനില്ല പാവം കേട്ടോ. വരയുടെ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് അങ്ങോട്ട് എടുത്തോ പിടിച്ചൊന്നും പറഞ്ഞ് വന്നില്ല. മണിക്കുട്ടി പെട്ടെന്നായിരുന്നു കേട്ടോ ഒരു ഗ്രോത്ത് കാര്യങ്ങൾ വന്നതും. കാര്യം എന്താ വെച്ചാൽ മണിക്കുട്ടി നന്നായിട്ട് ആഹാരം കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇതുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ അധികം ആഹാരം കഴിക്കുന്നില്ല. കുഞ്ഞാണല്ലോ.
പാലൊക്കെ എന്ന് പറയുമ്പോൾ വെള്ളം ചേർത്ത് കൊടുത്താൽ ഇഷ്ടമുള്ള കട്ടിപ്പാൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയാണ് കട്ടിപ്പാൽ കൊടുക്കാനായിട്ടും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്കും റെഡിയാവുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ മണിക്കൂട്ടി അപ്പൂസും കൂടി പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും കളി കാണാട്ടം. ഇവിടെ ഒരെണ്ണത്തിനാണ് എനിച്ച് നിൽക്കാൻ പോലും ആവതില്ല, എന്നിട്ടാണ് അവരുടെ ഇടയിലേക്ക് കയറാൻ വേണ്ടി ചെന്നേക്കണാട്ടം. ഈ കേജിൻ്റെ അകത്തായിരുന്ന മൂന്ന് പേരിൽ ഇപ്പോൾ രണ്ട് പേരില്ല കേട്ടോ, ഒരാൾ മാത്രമേ ഉള്ളൂ. ആളാണെങ്കിൽ കേജിൻ്റെ അകത്തേക്ക് വെയിലടിച്ചപ്പോഴത്തേക്ക് വെയിൽ കൊള്ളാൻ വേണ്ടി കിടക്കേണ്ട, വെയിൽ അങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെയിൽ കായാൻ വേണ്ടി ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ. ആളാണ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടും. അവസാനത്തെ മഴയിൽ എൻ്റെ കാടല് ഒരുവിധപ്പെട്ട ചെടികളും ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊരു കഷ്ടമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പിടിപ്പിച്ച് വരുമ്പോഴത്തേക്കും ഒരു മഴ വരും, അതോടുകൂടിയിട്ട് പകുതി മുക്കാലും ചീഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. ഇവിടെയാണ് ഒരാളൊന്ന് കയറി കിടക്കുന്നത് കേട്ടോ. ഞാൻ മുറ്റത്തെ വിട്ടത്, പക്ഷെ കൂടുതൽ വെയിൽ അവിടെ കിട്ടുന്ന കൊണ്ടായിരിക്കാം അത് അങ്ങോട്ടേക്ക് പോയി ആ ഒരു ഷീറ്റിൽ കിടന്നിട്ടാണ് കുത്തിമുറി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇത്രയും ദിവസം കേജിൻ്റെ അകത്ത് തന്നെയായിരുന്നു. അപ്പം ഇന്നാണെങ്കിൽ പതിവില്ലാതെ ആ വെയിൽ കിട്ടാൻ വേണ്ടി അവിടെ കിടക്കണുണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അതിന് ചൂട് വേണമെന്ന് തോന്നിയിട്ടും. അപ്പം അയച്ച് വിട്ടതാണ്. അപ്പം അത് തന്നെത്താൻ അവിടെ വന്ന് കിടന്നിട്ടും എന്തൊക്കെയോ കിടന്ന് കാട്ടി കൂട്ടുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതായി പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ അതിനെ ഇവിടെ നിർത്തിയതിനായിരുന്നു. ഈ പറഞ്ഞ പപ്പൂസിനെ എനിക്ക് പേടിയാണ്. അവളുടെ ഡെലിവറി ആയിട്ടുണ്ട്, ഡെലിവറി സമയത്ത് അകത്താകുമ്പോഴത്തേക്കും ഈ ഒരു കുഞ്ഞാണെങ്കിൽ എന്നെ കണ്ടതിന് എൻ്റെ കാലിൻ്റെ ചവിട്ടിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അകത്തേക്ക് വന്ന എന്നെ പപ്പൂസിന് ഇഷ്ടപ്പെടില്ല, പപ്പൂസ് പോയി കളയുമെന്ന് ഓർത്തൊരു പേടിയുണ്ട്. മണിക്കുട്ടീനെ ഞാൻ മേളിൽ എവിടെയെങ്കിലും പൂട്ടിയിടാം എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കണം. മണിക്കുട്ടീനെ ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു കേട്ടോ അവളം. എൻ്റെ കുഞ്ഞുമണിയുടെ ഓർമ്മ കൂടിയാണ് കേട്ടോ മണിക്കുട്ടിയും. അപ്പോൾ മണിക്കുട്ടീനെ കാണുമ്പോൾ എനിക്ക് കുഞ്ഞുമണി കുഞ്ഞായിരിക്കുന്നതാണ് ഓർമ്മ വന്നത്. അപ്പോൾ മണിക്കുട്ടീനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, പക്ഷേ ഇവനെന്ന് പറയുമ്പോഴത്തേക്കും അധികം അറ്റാച്ച്ഡ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞതും. ഇവനെ ഇനിയൊന്ന് കുളിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതാണ് ഇത്രയും വീക്കായിരിക്കണത്, എനിക്ക് കുളിപ്പിക്കാൻ പേടിയായിരുന്നു കേട്ടോ. ഞാനിവിടെ ഉള്ള എല്ലാ ക്യാറ്റ്സിനെയും ഈ പറഞ്ഞോണം പെട്ടെന്ന് കുളിപ്പിക്കില്ല, വീക്കായിരിക്കുന്ന സമയത്തൊന്നും കുളിപ്പിക്കില്ല കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആക്കിയ ശേഷം ഉണ്ടോ കുളിപ്പിക്കുള്ളൂ. അപ്പോൾ ഇവന് ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അവനൊരു നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഈ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഡൈജഷൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ എത്രയൊക്കെ ചെയ്തിട്ടാണ് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ ദിവസമായിട്ട് ഓരോ കുഞ്ഞു വെച്ച് രണ്ട് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് തന്നെ അവർ ഡെഡായി പോയിട്ടാം. അപ്പോൾ ഇനി എനിക്ക് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ല. ഈ ഒരു കുഞ്ഞിനും എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, വയറിൻ്റെ ആ ഒരു വീർപ്പ് കാര്യങ്ങൾ മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ മെയിനായിട്ട് വിളിക്കാനുള്ള കാരണം. ഇതിനൊരു ഉച്ചയോടുകൂടി അവർ വന്ന് കൊണ്ടുപോയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് വിളിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ആൾ ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കേജ് കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പണിക്കൂട്ടിനെ എത്രയും വേഗം താഴെ കേജിലേക്ക് ആക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു മോർണിംഗ് വ്ലോഗിൽ വരുന്ന കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു, ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.